തീ പൂർണ്ണമായിട്ടും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പക്ഷേ കാര്യങ്ങൾ ഇവിടെ പൂർണ്ണമായി ഇത് നിയന്ത്രണ വിധേയമായി എന്ന് നമുക്ക് പറയാനാകില്ല. കാരണം നമ്മൾ കുറച്ച് മുമ്പ് ഇവിടെ എത്തുമ്പോഴും ഇതുപോലെ തീയൊക്കെ അണച്ച് ചെറിയ തോതിൽ പുക ഉയരുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ ഭാഗത്തേക്ക് വീണ്ടും തീ കത്തുന്ന ഒരു സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ഏതായാലും കുറച്ച് നേരമായി ഇങ്ങനെ പുക ഉയരുന്നതല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ഏതായാലും വലിയൊരു ആശങ്കയുടെ ഒരു മണിക്കൂറുകൾ തന്നെയായിരുന്നു കഴിഞ്ഞു പോയത്. ഈ കാണുന്ന തീപിടുത്തമുണ്ടായ പ്ലാസ്റ്റിക് ഗോഡൗണിന് തൊട്ടടുത്താണ് ഒരു പ്ലൈവുഡ് ഫാക്ടറി ഉള്ളത്. അതിന് തൊട്ടപ്പുറത്ത് മറ്റ് സ്ഥാപനങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഒരു പക്ഷേ ഇങ്ങോട്ടേക്കൊക്കെ പടർന്നിരുന്നുവെങ്കിൽ വലിയ തോതിലുള്ളൊരു അപകടം, വലിയൊരു ദുരന്തമൊക്കെ തന്നെ ഉണ്ടായേനെ. ഇപ്പോൾ ഏതായാലും തീ ഒരു പരിധിവരെ ഏതായാലും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ കുറച്ചു നേരം മുമ്പ് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല സ്ഥിതി. ഇപ്പോൾ അമൽ തേനമറമ്പിൽ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ സ്ഥലത്ത് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ എത്തിയതാണ്. അമലേട്ടാ, ഇത് നേരത്തെ ഇപ്പം വന്നപ്പോഴും ഇപ്പോഴുള്ളൊരു മാറ്റം, ചേട്ടൻ വരുമ്പോൾ എന്തായിരുന്നു ഇവിടുത്തെ ഒരു കാഴ്ച? എന്തായാലും ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ തീ പൂർണ്ണമായും അണഞ്ഞു. പക്ഷേ നമുക്ക് ഏറ്റവും അങ്ങേ അറ്റത്തേക്ക് നോക്കിയാൽ അവിടെ ഇപ്പോൾ വീണ്ടും തീ കത്തുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അത് ഇതിന് സമാനമായി തന്നെയായിരുന്നു വന്നപ്പോഴത്തേക്കും അവസ്ഥ. ഈ കമ്പനിയുടെ കവാടത്തിൽ നിന്നും അകത്തേക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിൻ്റെ ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ ഈ ചാക്കുകളിലായി പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികൾ ഇവിടെ കൊണ്ടുവന്ന് ഇതിവിടെ നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പുറംഭാഗത്തടക്കം, ഈ ഗേറ്റിനോട് ചേർന്നടക്കം ഇത്തരത്തിൽ ചാക്കുകളിലായി പ്ലാസ്റ്റിക് കുപ്പികൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് തീ പിടിച്ചതിനാൽ തന്നെ അകത്തേക്ക് ആളുകൾക്ക്, ഈ ഉദ്യോഗസ്ഥർക്ക് കയറാൻ കഴിഞ്ഞില്ല. 3 മണിയായപ്പോൾ ഈ കമ്പനിയിലെ തന്നെ ചില ജോലി ചെയ്യുന്ന ആളുകൾ മറ്റൊക്കെ ഇതിന് സമീപത്തായി താമസിക്കുന്നുണ്ട്. വലിയ തോതിലുള്ള വെളിച്ചം കണ്ടാണ് അവർ ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ് ആ പറയുന്നത്. അതിനുശേഷം ഫയർഫോഴ്സിനെ അറിയിച്ചു. ഇവിടുന്ന് നമുക്ക് അധികം ദൂരമില്ല, ചാക്ക ഫയർ സ്റ്റേഷനിലേക്ക് തൊട്ടടുത്ത് തന്നെയാണ്. അതിനാൽ തന്നെ ഉദ്യോഗസ്ഥർക്കും ഫയർ യൂണിറ്റുകൾക്കും അതിവേഗത്തിൽ തന്നെ ഇവിടേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തീ അധികം ആളിപ്പെട്ടാത്തതിന് കാരണം. അതിന് തൊട്ടപ്പുറയായി ഇതുപോലെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണെങ്കിൽ കൂടി വീടുകളും മറ്റുമൊക്കെ ഈ പ്രദേശത്തും ഇടവിട്ട സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഈ ഇത് ഇതിൻ്റെ കവാടം പൊളിച്ച ശേഷമാണ്, ആ ഷട്ടർ അടക്കം പൊളിച്ച ശേഷമാണ് ഉദ്യോഗസ്ഥർക്ക് അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് പൂർണ്ണമായും കടന്നുകൊണ്ട് തീ അണയ്ക്കുന്ന പ്രവർത്തനത്തിലേക്ക് ഇവർക്ക് പോകുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ചും ആ കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗം നമുക്ക് കാണാൻ കഴിയും. അസ്ബസ്റ്റസ് ഷീറ്റ് അടക്കം ഇട്ടിരിക്കുന്ന ഒരു കെട്ടിടമാണ്. അതിന് മുകൾ ഭാഗം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായ അവസ്ഥയാണ്. അതിനാൽ തന്നെ ഉദ്യോഗസ്ഥർക്ക് വേഗത്തിൽ അകത്തേക്ക് കടക്കാൻ കഴിയാത്ത ഒരു പ്രതിസന്ധിയുണ്ട്. ഇതിന് സമാനമായി തന്നെ നേരത്തെ ഒരു കെമിക്കൽ ഫാക്ടറിയിൽ തീ പിടിച്ച സമയത്ത് ഒരു ഫയർ ഉദ്യോഗസ്ഥന് ജീവൻ നഷ്ടപ്പെട്ടത് അടക്കമുള്ള സാഹചര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനാൽ തന്നെ ഉദ്യോഗസ്ഥർ നല്ല ജാഗ്രത പാലിച്ചാണ് ഇതിനകത്തേക്ക് കടന്നത്. നമ്മൾ ആദ്യം വന്ന സമയത്ത് കണ്ട, നമ്മളെ വിവരം അറിയിച്ച ഒരാളാണ് അവന് പ്രതികരണം. ഇത് ആദ്യമായിട്ട് ഇത് കണ്ട് എങ്ങനെയാണ് കണ്ടത്? എങ്ങനെയാ ഇത് എങ്ങനെയാണ് അറിയിച്ചത്? ഞങ്ങള് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ആദ്യം ചെറിയ പുക ഇട്ട് നോക്കുന്നത്, പിന്നെ വെളിയിറങ്ങിയൊക്കെ നല്ല ഈ സൈഡൊക്കെ നല്ല ആളെ കത്തിയായിരുന്നു. ഞങ്ങളെ സെക്യൂരിറ്റി ഒക്കെ പറഞ്ഞ് ഈ കമ്പനിയിലുള്ള ആൾക്കാരൊക്കെ വിളിച്ചറിയിച്ച് ഫയർഫോഴ്സിനെ വിളിച്ച് ഞങ്ങളാണ്. ഏത് ഭാഗത്താണ് തീ വരുന്നത് കണ്ടത്? ആദ്യം അതിൻ്റെ ഉള്ളിലായിരുന്നു കത്തിയത്. അതിനെ ഇങ്ങോട്ടും നോക്കി ഇവിടെ നല്ല ആളെ കത്തി ഈ സൈഡ് ഫുള്ളായിട്ട് പോയായിരുന്നു. എൻ്റെ ബാക്ക് സൈഡും എല്ലാം നല്ല വിട്ട് പോയായിരുന്നു. ഏതായാലും ഇപ്പോൾ ഇത് നിയന്ത്രണ വിധേയമായി എന്ന് നമുക്ക് പറയാം. കാരണം മറ്റു ഭാഗങ്ങളിലൊന്നും തന്നെ വലിയ തീയോ പുകയോ ഒന്നും തന്നെ ഇല്ല. ആ ഒരു ഭാഗത്ത്, ആ ഗോഡൗണിൻ്റെ അങ്ങ് അറ്റത്ത് ഒരു ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ പുക വരുന്നത്. ഇടയ്ക്ക് കുറച്ച് മുമ്പും ഇപ്പോഴും അവിടെ തീ കത്തുന്നുണ്ട്. പക്ഷേ വലിയ അപകടകരമായ സാഹചര്യം ഒന്നും തന്നെ നിലവിൽ ഇല്ല എന്ന് തന്നെ പറയാം.